വധശ്രമ കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചത് DIG ശ്രീജിത്ത് എന്ന രഹസ്യമൊഴി. കണ്ടെയ്നർ സന്തോഷ് കൊച്ചി CJM നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. വിശദാംശങ്ങളുമായി ജോഷി കുര്യൻ കൊച്ചിയിൽ നിന്ന് ചേർന്നു. ജോഷി, നേരത്തെ തന്നെ കണ്ടെയ്നർ സന്തോഷ് ഇത്തരം ഒരു മൊഴി നൽകിയതായി നമുക്ക് സൂചനകൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ശ്രീജിത്തിലേക്ക് അന്വേഷണം നീളുന്നതായും നേരത്തെ ജോഷി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൊഴിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് സന്തോഷിന്റെ രഹസ്യമൊഴിയിൽ പറയുന്നത്? ശ്രീജ, ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരുന്നത് DIG ശ്രീജിത്തിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉണ്ണിത്താൻ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കുന്നതിനും ഈ കേസിൽ പ്രതികളായ DIG ഉൾപ്പെടെയുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിനും ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടി DIG ശ്രീജിത്ത് ശ്രമിച്ചു എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ച ആദ്യ സൂചന. അത് സാധൂകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ തെളിവാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 56 പേജുള്ള ഉണ്ടാകുന്ന അവസ്ഥ നിനക്കറിയാമല്ലോ, അതുകൊണ്ട് പറഞ്ഞവരുടെ പേര് പറഞ്ഞു. പ്രത്യേകിച്ചും ആ സമയത്ത് DYSP സന്തോഷം നായരുടെ പേരാണ് പ്രധാനമായും ഈ പ്രതിസ്ഥാനത്തേക്ക് കണ്ടെയ്നർ സന്തോഷ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പറഞ്ഞവരുടെ പേര് പറഞ്ഞു, ഇനി മറ്റാരുടെയും പേര് പറയേണ്ടതില്ല എന്നാണ് DIG അന്ന് പറഞ്ഞത്. നീ ഞങ്ങളോട് സഹകരിക്കുമല്ലോ എന്നുള്ള ഉറപ്പിലാണ് ചവറ IRE ഗസ്റ്റ് ഹൗസിൽ നിന്ന് DIG ശ്രീജിത്ത് മടങ്ങിപ്പോയതെന്നും പിന്നീട് കൊച്ചിയിലെത്തുമ്പോൾ കാര്യങ്ങൾ വിശദമായി സംസാരിക്കാം എന്ന് പറഞ്ഞു എന്നുമാണ് കണ്ടെയ്നർ സന്തോഷിന്റെ മൊഴിയുടെ ഭാഗമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് തന്നെ കുരുക്കാനുള്ള ഒരേർപ്പാടായി, തനിക്ക് മേൽ മാനസിക സമ്മർദ്ദം ഏർപ്പെടുത്തി തന്നെ ഇതിൻ്റെ ഇവരുടെ കെണിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിയുടെ ഭാഗമാണ് എന്ന് തനിക്ക് അപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു എന്നും കണ്ടെയ്നർ സന്തോഷ് ഈ രഹസ്യമൊഴിയിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, DIG ശ്രീജിത്തിനെ ചോദ്യം ചെയ്യാൻ ചെന്നൈയിലുള്ള CBI യൂണിറ്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈദരാബാദിൽ ദേശീയ നാഷണൽ പോലീസ് അക്കാഡമിയിൽ പ്രത്യേക പരിശീലനത്തിലാണ് DIG ശ്രീജിത്ത്. ഇപ്പോൾ അദ്ദേഹം മടങ്ങി വന്നാൽ ഉടനെയോ അല്ലെങ്കിൽ ഈ ഇവിടെ പരിശീലനം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ അവിടെ പോയോ DIG ശ്രീജിത്തിൻ്റെ മൊഴിയെടുക്കുന്നതിനാണ് ഇപ്പോൾ CBI തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും DIG ശ്രീജിത്തിനും സാം ക്രിസ്റ്റി ഡാനിയലിനുമെതിരായ പ്രധാനപ്പെട്ട ഒരു തെളിവായി കേസ് അട്ടിമറിക്കുന്നതിന് DIG ശ്രീജിത്ത് ശ്രമിച്ചെന്നും സാം ക്രിസ്റ്റി ഡാനിയൽ ശ്രമിച്ചെന്നും എന്നുള്ള പ്രധാനപ്പെട്ട തെളിവായി മാറുകയാണ് ഇപ്പോൾ എറണാകുളം CJM കോടതിയിൽ ഈ കേസിലെ പ്രതിയും ഈ കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുമായ കണ്ടെയ്നർ സന്തോഷ് നൽകിയ ഈ രഹസ്യമൊഴി. ശ്രീജ, നേരത്തെ ജോഷി കോലഞ്ചേരി കോടതിയിൽ കൊടുത്തിരുന്ന മൊഴി, നമ്മ രഹസ്യമൊഴി ഏഷ്യാനെറ്റ് ന്യൂസ് ജോഷി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ മൊഴി അനുസരിച്ച് സാം ക്രിസ്റ്റി ഡാനിയലിനെയും ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കൊടുത്ത എറണാകുളം CJM കോടതിയിൽ അവസാനമായി കൊടുത്ത രഹസ്യമൊഴിയാണോ ഇത്? ഈ മൊഴി അനുസരിച്ച് മാപ്പുസാക്ഷിയാകാൻ കണ്ടെയ്നർ സന്തോഷ് മാപ്പുസാക്ഷിയാവാൻ എന്തുമാത്രം സാധ്യതയുണ്ട്? ശ്രീജ, കണ്ടെയ്നർ സന്തോഷിനെ മാപ്പ് സാക്ഷിയാക്കാൻ CBI തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടെയ്നർ സന്തോഷിനെ മാപ്പ് സാക്ഷിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എറണാകുളം CJM കോടതിയിൽ 2 ആഴ്ച മുമ്പ് ഇത്തരത്തിലുള്ള രഹസ്യമൊഴി നൽകിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം, കോലഞ്ചേരി കോടതിയിൽ ഈ ഒരു രഹസ്യമൊഴി കൊടുക്കുമ്പോൾ അത് പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമായിരുന്നു കോലഞ്ചേരി കോടതിയിൽ കൊടുത്തിരുന്നത്. പ്രത്യേകിച്ചും സാം ക്രിസ്റ്റി ഡാനിയൽ അടക്കമുള്ളവർ, ഈ കേസിൽ പ്രതിയായ DYSP റഷീദ് അടക്കമുള്ളവർ എത്തരത്തിൽ ഈ കേസുകൾ അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്ന് സംബന്ധിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം. പക്ഷേ അതിന് ശേഷമാണ് DIG ശ്രീജിത്തിന് ഈ കേസിലേക്ക് സുപ്രധാനമായ പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില സൂചനകൾ ലഭിച്ചത്. അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി കൂടിയാണ് രണ്ടാമത് രഹസ്യമൊഴി. സാധാരണഗതിയിൽ അത് പതിവുള്ളതല്ല, പക്ഷേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്, DIG ആയ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത്. നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, 2 ആഴ്ച മുമ്പ് കോട്ടയം സ്വദേശിനിയായ രമ ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മൊഴി CBI കൊച്ചിയിൽ വിളിച്ചു വരുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, DIG ശ്രീജിത്ത് കോട്ടയം SP ആയിരിക്കുന്ന സമയം, ആ സമയത്ത് ഈ കേസിൽ ഉൾപ്പെട്ട DYSP റഷീദ് അവിടെ പാമ്പാടി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. ആ സമയത്ത് DIG ശ്രീജിത്തും DIG റഷീദും കൂടി ചേർന്ന് ഈ സ്ത്രീയെ ഒരു കേസിൽ ഉൾപ്പെടുത്തി എന്നുള്ളതായിരുന്നു നേരത്തെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതുവഴി ഈ രമ ജോർജിനെ ചോദ്യം ചെയ്തുവഴി CBI പ്രധാനമായും സ്ഥാപിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഉണ്ണിത്താൻ വധശ്രമക്കേസിൽ പ്രതിയായ DYSP അബ്ദുൾ റഷീദും DIG ശ്രീജിത്തും തമ്മിൽ മുൻപ് ബന്ധമുണ്ടായിരുന്നു എന്നതിനെയാണ് CBI സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വിവിധ കോണുകളിൽ നിന്നായി DIG ശ്രീജിത്തെതിരെ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണ വഴി, CBIയുടെ ഉണ്ണിത്താൻ വധശ്രമക്കേസിലെ അന്വേഷണ വഴി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ DIG ശ്രീജിത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ എറണാകുളം CJM കോടതി നൽകിയിരിക്കുന്ന ഈ രഹസ്യമൊഴി. ശ്രീജ, തീർച്ചയായും ജോഷി കുര്യൻ, വളരെ പ്രധാനപ്പെട്ട വാർത്ത.